വാർത്തകൾ വിശദമായി. CPIM രൂക്ഷ വിമർശനവുമായി KPCC പ്രസിഡന്റ് കെ സുധാകരൻ. കൊലപാതക രാഷ്ട്രീയം CPIMന്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുകയാണെന്ന് ആലപ്പുഴയിൽ വാർത്താസമ്മേളനത്തിൽ സുധാകരൻ ആരോപിച്ചു. സമരാഗ്നി ജനകീയ പ്രക്ഷോഭയാത്രയുടെ ഭാഗമായി നടത്തിയ വാർത്താ സമ്മേളനത്തിലായിരുന്നു CPIMനെതിരെ സുധാകരൻ ആഞ്ഞടിച്ചത്. ഒരു മറ്റൊരു രാഷ്ട്രീയ കൊലപാതകം കൂടി നടന്നതിൻ്റെ ഞെട്ടലിലാണ് നമ്മുടെ നാട്. TP ചന്ദ്രശേഖരന് കൊലക്കേസിൽ ഹൈക്കോടതിയിൽ നടത്തിയ വിധി കൊലപാതക രാഷ്ട്രീയത്തിൻ്റെ ഞടുക്കുന്ന ഓർമ്മകൾ വീണ്ടും ഉണർത്തിയ പശ്ചാത്തലത്തിലാണ് കൊയിലാണ്ടിയിലെ കൊലപാതകം ചർച്ചാ വിഷയമാകുന്നത്. അവിടെ കൊന്നത് മുൻ CPMക്കാരനാണെങ്കിലും കൊല്ലപ്പെട്ടത് ലോക്കൽ സെക്രട്ടറിയാണ്. കൊലപാതക രാഷ്ട്രീയം CPMനെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണ്. അവർ എതിരാളികളെയും സ്വന്തം പാർട്ടിയിൽപ്പെട്ടവരെയും ഒക്കെ കൊല്ലും, കൊന്നതിന് ശേഷം തള്ളിപ്പറയുകയും അത് രാഷ്ട്രീയ എതിരാളികളുടെ തലയിൽ കെട്ടിവെക്കുന്നതുമാണ് CPM ശൈലി. കുഞ്ഞനന്ദൻ്റെ മരണം സംബന്ധിച്ച് ഉയർന്നു വന്ന ആരോപണങ്ങൾ ഈ സാഹചര്യത്തിലാണ് വിലയിരുത്തേണ്ടത്. ഞാൻ ഇന്നലെ പത്രസമ്മേളനത്തിൽ പറഞ്ഞു, കുഞ്ഞനന്ദൻ്റെ കൊലപാതക മരണത്തെക്കുറിച്ച് അന്വേഷണം, ഒരു പുനരന്വേഷണം നടത്തണം. അതൊരു മരണമല്ല, അദ്ദേഹത്തിന് ഒരു വിഷം കലർന്ന ഭക്ഷണം അകത്തു പോയിട്ടും അദ്ദേഹം മരിച്ചു എന്നാണ് വാർത്തയെങ്കിൽ പോലും ആ വിഷം കൊടുത്തതാണ് എന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയ ജനസംസാരം നമ്മുടെ നാട്ടിൽ. കഴിഞ്ഞ ദിവസം കൊയിലാണ്ടിയിൽ CPIM പ്രവർത്തകൻ കൊല ചെയ്യപ്പെട്ട വിഷയം ഉന്നയിച്ചുകൊണ്ടായിരുന്നു സുധാകരൻ CPIMനെതിരെ രൂക്ഷ വിമർശനം നടത്തിയത്. പ്രതിപക്ഷ നേതാവ് VD സതീശനും സുധാകരനൊപ്പം ഉണ്ടായിരുന്നു. BJP ഭരണത്തിൽ ഇന്ത്യൻ സാഹചര്യങ്ങൾ ഇരുടടഞ്ഞതായി മാറുകയാണെന്ന് മുൻമന്ത്രി MM മണി MLA. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏറ്റവും വലിയ തട്ടിപ്പുകാരനാണെന്നും അദ്ദേഹം ആരോപിച്ചു. കുട്ടനാട്ടിലെ ആദ്യകാല കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന വേലുക്കുട്ടന്റെ 50-ാമത് രക്തസാക്ഷി അനുസ്മരണ സമ്മേളനം കണ്ടങ്കരിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MM മണി. ഏറ്റവും വലിയ തട്ടിപ്പുകാരനും ജാടക്കാരനും ആരേ എന്ന് ചോദിച്ചാൽ നരേന്ദ്രമോദി എന്നാണ് അതിന് ഉത്തരം. എല്ലാ അംഗത്വങ്ങളും കാണിക്കും അദ്ദേഹം. അതാണ് തമാശ പറയല്ല. ഈ നിലയിൽ ഇത് ഗൗരവമായി എല്ലാവരും കാണുന്നുണ്ടോ? നമ്മൾ കാണുന്നുണ്ടോ? തങ്ങനെ ഈ വരാൻ പോകുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഇവരെ പുറത്താക്കിയില്ലേ? രാജ്യത്തിന്റെ ഭാവി ഇരുടടഞ്ഞതാവും, ഒരു സംശയമില്ല. എന്തെല്ലാമാ ഇപ്പൊ കൊണ്ടുവരിക? കോടതി പോലും ഭരണഘടന പോലും ഇന്നത്തെ നിലയിൽ നിലനിൽക്കുന്ന ഉറപ്പില്ല. എടുത്ത് പള്ളയക്കളയവിട്. എന്നിട്ട് ഹിന്ദുവർഗീയവാദത്തിന് പറ്റുന്ന, ഹിന്ദുവർഗീയവാദികൾക്ക് പറ്റുന്ന ഒരു ഭരണഘടനയെ നിയമലോകത്തെ കൊണ്ടുവന്നാൽ അത്ഭുതപ്പെടാനില്ല. അങ്ങോട്ടാണ് രാജ്യം പോകുന്നത്. വളരെ ഗുരുതരമായ പ്രതിസന്ധിയല്ലേ? ഇതേ ചടങ്ങിൽ വേലുക്കുടൻ സ്മാരക മണ്ഡപത്തിന്റെ അനാച്ഛാദനം CPIM ആലപ്പുഴ ജില്ലാ സെക്രട്ടറി R.നാസർ നിർവഹിച്ചു. സമ്മേളനത്തിൽ രക്തസാക്ഷി ദിനാചരണ കമ്മിറ്റി ചെയർപേഴ്സൺ TG ജലജകുമാരി അധ്യക്ഷയായിരുന്നു. നേതാക്കളായ മുൻ MLA CK സദാശിവൻ, മുൻ MLA KK ഷാജു, KS അനിൽകുമാർ, AD കുഞ്ഞച്ചൻ, KG അരുൺകുമാർ, S സുധിമോൻ തുടങ്ങിയവർ സംസാരിച്ചു. രക്തസാക്ഷി മണ്ഡപത്തിലേക്ക് പ്രകടനവും തുടർന്ന് പതാക ഉയർത്തൽ, പുഷ്പാർച്ചന എന്നിവയ്ക്ക് ശേഷമായിരുന്നു അനുസ്മരണ സമ്മേളനം ചേർന്നത്. കുട്ടനാടൻ കാർഷിക മേഖലയിൽ സർക്കാർ പ്രഖ്യാപിക്കുന്ന പദ്ധതികളും ആനുകൂല്യങ്ങളും സമയബന്ധിതമായി നടപ്പിലാക്കണമെന്ന് ജനാധിപത്യ കേരള കോൺഗ്രസ് ചെയർമാൻ Dr. KC ജോസഫ്. നെല്ലു സംഭരണ വില 10 ദിവസത്തിനുള്ളിൽ കർഷകർക്ക് നൽകാൻ നടപടി വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഉൽപാദന വർധനവിനെ സർക്കാർ പ്രോത്സാഹിപ്പിക്കുന്ന നയം നിലനിൽക്കുമ്പോൾ ഏക്കറിന് 22 ക്വിന്റൽ നെല്ലു മാത്രമേ സംഭരിക്കൂ എന്ന സപ്ലൈക്കോടെ നിലപാട് കർഷകദ്രോഹമാണെന്നും ഇത് ഉപേക്ഷിക്കണമെന്നും Dr. KC ജോസഫ് ആവശ്യപ്പെട്ടു. ജനാധിപത്യ കേരള കോൺഗ്രസ് കുട്ടനാട് നിയോജക മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച ജനകീയ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാർഷിക മേഖലയാണ് കുട്ടനാടിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ മേഖല. നെൽകർഷകരാണ് നമ്മളെല്ലാവരും തന്നെ. ആ കാർഷിക മേഖല ഇന്നെത്തി നിൽക്കുന്ന സ്ഥിതി, ആ കർഷകരുടെ പ്രശ്നങ്ങൾ
കാർഷിക മേഖലയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ഒക്കെ തന്നെ നമ്മൾ വിപുലമായ ചർച്ച നടത്തേണ്ടുന്ന കാര്യങ്ങളാണ്. ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേക്കറിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നതില് 20 ക്വിൻ്റലോ 22 ക്വിൻ്റലോ എന്നുള്ള മാറ്റി 30, 35, 40 ക്വിൻ്റലിലേക്ക് പോകത്തക്കോണമുള്ള സ്ഥിതി വേണം എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ നെല്ല് സംഭരണം കൃഷിക്കാരെ സഹായിക്കാൻ വേണ്ടുന്ന നെല്ല് സംഭരിക്കാൻ തീരുമാനിക്കുമ്പോൾ അതിന് നിയോഗിക്കപ്പെട്ട സെൽഫ് സപ്ലൈസ് കോർപ്പറേഷൻ പറഞ്ഞ് ഞങ്ങൾ 22 ക്വിൻ്റലിൽ കൂടുതൽ എടുക്കില്ല, 20 ക്വിൻ്റലിൽ കൂടുതൽ എടുക്കില്ല. യോഗത്തിൽ മാധ്യമപ്രവർത്തകൻ സണ്ണി ലൂക്കോസ് ചെറുകര വിഷയാവതരണം നടത്തി. നിയോജക മണ്ഡലം പ്രസിഡന്റ് ജേക്കബ് സാണ്ടർ യോഗത്തിൽ അധ്യക്ഷനായിരുന്നു. സംസ്ഥാന ട്രഷറർ കെ സി ജോസഫ്, ജില്ലാ പ്രസിഡന്റ് ഉമ്മൻ ആലുമൂട്ടിൽ, വൈസ് പ്രസിഡന്റ് തോമസ് ജോസഫ് ഇല്ലിക്കൽ, സാജൻ സെബാസ്റ്റ്യൻ, തോമസ് കോര, ഷിബു മണല തുടങ്ങിയവർ സംസാരിച്ചു. ചർച്ചകളിൽ ഉരുത്തിരിഞ്ഞു വന്ന വിഷയങ്ങൾ മുഖ്യമന്ത്രി, മന്ത്രിമാർ എന്നിവർക്ക് ആദ്യപടി എന്ന നിലയിൽ നിവേദനമായി നൽകാനും യോഗത്തിൽ തീരുമാനമായി. സമുദായ ആചാര്യൻ മന്നത്ത് പത്മനാഭന്റെ 54th സമാധി ദിനം സംസ്ഥാന വ്യാപകമായി ആചരിച്ചു. ചങ്ങനാശ്ശേരി പെരുന്ന NSS ആസ്ഥാനത്തെ മന്നം സമാധിയിൽ നടത്തിയ ചടങ്ങുകൾക്ക് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ നേതൃത്വം നൽകി. ഞായറാഴ്ച രാവിലെ 6 മുതൽ മന്നം സമാധിയിൽ ഭക്തിഗാനാലാപനവും പുഷ്പാർച്ചനയും ഉപവാസവും സമൂഹ പ്രാർത്ഥനയും ആരംഭിച്ചു. സമാധി സമയമായ രാവിലെ 11:45 വരെ നാമജപം തുടർന്നിരുന്നു. മന്നം സമാധിയിൽ എത്താൻ കഴിയാത്തവർക്കായി താലൂക്ക് യൂണിയനുകളിലും കരയോഗങ്ങളിലും പുഷ്പാർച്ചനയും സമൂഹ പ്രാർത്ഥനയും നടത്തിയിരുന്നു. നയർ സർവീസ് സൊസൈറ്റിക്ക് രൂപം നൽകിയപ്പോൾ സമുദായ ആചാര്യനും സഹപ്രവർത്തകരും ചേർന്നെടുത്ത പ്രതിജ്ഞ ചൊല്ലിയായിരുന്നു ദിനാചരണ ചടങ്ങുകൾക്ക് സമാപനമായത്. NSS ആസ്ഥാനത്തേക്ക് നടത്തിയ പദയാത്രയിലും മറ്റ് ചടങ്ങുകളിലും രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ നിരവധി പ്രമുഖർ പങ്കെടുത്തു. സമുദായ ആചാര്യൻ മന്നത്ത് പത്മനാഭന്റെ സമാധി ദിനാചരണത്തിന്റെ ഭാഗമായി NSS കുട്ടനാട് താലൂക്ക് കരയോഗ യൂണിയന്റെ നേതൃത്വത്തിൽ മന്നം സമാധി മണ്ഡപത്തിലേക്ക് തീർത്ഥാടന പദയാത്ര നടത്തി. താലൂക്ക് യൂണിയൻ പ്രസിഡന്റും ഡയറക്ടർ ബോർഡ് മെമ്പറുമായ ഡോക്ടർ KP നാരായണപിള്ള പദയാത്ര ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ KP നാരായണപിള്ള NSS പതാക യൂണിയൻ സെക്രട്ടറി MG അശോക് കുമാറിന് കൈമാറിക്കൊണ്ടായിരുന്നു പദയാത്ര ഉദ്ഘാടനം ചെയ്തത്. കുട്ടനാട് NSS താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിൽ മഹത്തായ മന്നം സമാധിയിലേക്കുള്ള പദയാത്ര 54th സമാധി ദിനമായി ഇന്ന് വളരെ ഭക്തി നിർഭരമായിട്ട് നടത്തുകയാണ്. കുട്ടനാട്ടിലെ മുഴുവൻ കരയോഗ സമുദായ അംഗങ്ങളും പിടിയരിയും തേങ്ങയും ഒരു നാണയവുമായി ആചാര്യസന്നിധിയിലേക്ക് പുറപ്പെടുകയാണ്. വളരെ സമാധാനപരമായി യാത്രക്കാർക്ക് വാഹനങ്ങൾക്ക് യാതൊരുവിധ തടസ്സവും ഉണ്ടാക്കാതെ വളരെ പരിശുദ്ധമായ രീതിയിലാണ് ഈ പദയാത്ര നടത്തുന്നത്. ഈ പദയാത്രയിൽ പങ്കെടുക്കുന്ന മുഴുവൻ സമുദായാംഗങ്ങളും നായർ സർവീസ് സൊസൈറ്റിയുടെ ആഹ്വാനമനുസരിച്ചാണ് കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആരത കേസരി മന്നത്ത് പത്മനാഭന്റെ 54th സമാധി ദിനാചരണത്തോട് അനുബന്ധിച്ച് കുട്ടനാട് താലൂക്ക് യൂണിയൻ ഭാരവാഹികൾ, പ്രതിനിധി സഭാംഗങ്ങൾ, താലൂക്ക് യൂണിയൻ പെരുന്നയിലെ മന്നം സമാധി മണ്ഡപത്തിലേക്ക് കുട്ടനാട്ടിലെ സമുദായ പ്രവർത്തകർ നടത്തുന്ന തീർത്ഥാടന പദയാത്രയാണ് ഈ വാഹനത്തോടൊപ്പം കടന്നുവരുന്നത്. കുട്ടനാട് താലൂക്കിലെ 71 കരയോഗങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് ആളുകൾ പദയാത്രയിൽ പങ്കെടുത്തു. യൂണിയൻ വൈസ് പ്രസിഡന്റ് P രാധാകൃഷ്ണൻ നായർ, യൂണിയൻ കമ്മിറ്റി അംഗങ്ങളായ D ഗോപാലകൃഷ്ണൻ നായർ, P ദിലീപ് കുമാർ, അഡ്വക്കേറ്റ് S സുദർശനകുമാർ, PV ബാലകൃഷ്ണൻ, P ഉദയകുമാർ, വനിതാ യൂണിയൻ സെക്രട്ടറി പ്രസന്ന മോഹൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ചങ്ങനാശ്ശേരി നഗരസഭയുടെ ഇൻസൈറ്റ് പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തി നാടിനെ തൊട്ടറിയാൻ എന്ന പേരിൽ നടത്തിയ പരിപാടി ശ്രദ്ധേയമായി. ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങളും കേന്ദ്രങ്ങളും സന്ദർശിക്കുവാൻ വിദ്യാർത്ഥികൾക്ക് അവസരം നൽകുന്നതായിരുന്നു പരിപാടി. വിദ്യാർത്ഥികളെയും അധ്യാപകരെയും നഗരസഭാ അങ്കണത്തിലേക്ക് വരവേറ്റുകൊണ്ടായിരുന്നു പരിപാടിക്ക് തുടക്കം കുറിച്ചത്. നഗരസഭാ വൈസ് ചെയർമാൻ മാത്യൂസ് ജോർജ് സന്ദർശനയാത്ര ഫ്ലാഗ് ഓഫ് ചെയ്തു. വിദ്യാഭ്യാസ കലാകായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രിയ രാജേഷ് പദ്ധതി വിശദീകരണം നടത്തി. ചങ്ങനാശ്ശേരി നഗരസഭ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെട്ട് ഒരു നൂതന വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് ചുവട് വെച്ചിരിക്കുകയാണ്. അതാണ് ഇൻസൈറ്റ് എന്ന പ്രോഗ്രാം.
ഇൻസൈറ്റ് എന്ന പേര് പോലെ തന്നെ കുട്ടികളിലുള്ള ഉൾക്കാഴ്ച, അതായത് കുട്ടികളിലുള്ള അന്തർലീനമായി കിടക്കുന്ന കഴിവുകളെ വളർത്തിയെടുക്കാൻ വേണ്ടി അവർക്ക് പഠനത്തോടൊപ്പം പാഠ്യേതര കാര്യങ്ങളിലും അവർക്ക് അറിവ് പകർന്നു കൊടുക്കുക എന്നാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. അതിന്റെ ഭാഗമായിട്ട് തന്നെ ഈ വർഷം, കഴിഞ്ഞ 2 വർഷമായിട്ട് ഇൻസൈറ്റിന്റെ പ്രവർത്തനം നല്ല രീതിയിൽ നടക്കുന്നു എങ്കിൽ തന്നെയും ഈ വർഷം നമ്മൾ നാടിനെ തൊട്ടറിയാൻ എന്നുള്ള ഒരു ക്യാപ്ഷനോടുകൂടി നാട്ടറിവ് എന്ന പേരിൽ കഴിഞ്ഞ ശനിയാഴ്ചകളിലെല്ലാം തന്നെ നമ്മൾ കുട്ടികൾക്ക് ഒരു ചെറിയൊരു ക്ലാസ്സുകൾ കൊടുക്കുകയുണ്ടായി. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പം നമ്മുടെ നാടിനെ തൊട്ടറിയാൻ എന്ന ഒരു പരിപാടിയിലൂടെ നമ്മുടെ നാടിനെ, അവരുടെ നമുക്കറിയാം നമ്മുടെ നാടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ നടക്കുന്ന ഓരോ വഴിയിലും നമുക്ക് നമ്മൾ കാണുന്ന കാഴ്ചകളെല്ലാം നമ്മുടെ നാടിന്റെ ഓരോ ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്നുണ്ട്. ഇവയെല്ലാം ഇങ്ങനെ നമ്മുടെ ചരിത്രപ്രസ്തമായ സ്ഥലങ്ങളെല്ലാം കുട്ടികളെ കാണിച്ചുകൊണ്ട് നമ്മുടെ നാടിനെ ഇത്രയൊക്കെ ചരിത്രത്തിൽ ഇടം ഉണ്ട് എന്ന് മനസ്സിലാക്കി കൊടുക്കാനായിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഉള്ളൂർ സ്മാരക ലൈബ്രറി, നഗരസഭാ പാർക്ക്, വാഴപ്പള്ളി മഹാദേവ ക്ഷേത്രം, കാവിൽ ക്ഷേത്രം, പഴയപള്ളി, സെന്റ് മേരീസ് കത്തീഡ്രൽ, ആനന്ദാശ്രമം, മന്നം സമാധി, ഉള്ളൂർ ജന്മഗൃഹം തുടങ്ങിയ കേന്ദ്രങ്ങളിലായിരുന്നു കഴിഞ്ഞ ദിവസം വിദ്യാർത്ഥികൾ സന്ദർശനം നടത്തിയത്. നഗരസഭാ അധ്യക്ഷ ബീന ജോബി, കൗൺസിലർമാരായ കുഞ്ഞുമോൾ സാബു, ടെസ വർഗീസ്, സന്ധ്യാ മനോജ്, ബെന്നി ജോസഫ് തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. തലവടി ഉപജില്ലയിൽ അധ്യാപകരുടെയും ജീവനക്കാരുടെയും കലോത്സവം അരങ്ങേറി. പച്ച ചെക്കിടിക്കാട് ലൂർദ്മാത ഹയർ സെക്കൻഡറി സ്കൂളിൽ സിനിമാ താരം ഡോക്ടർ ആതിര ഹരികുമാർ കലോത്സവം ഉദ്ഘാടനം ചെയ്തു. തലവടി ഉപജില്ലയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരുന്നു ഇത്രയേറെ അധ്യാപകരും ജീവനക്കാരും പങ്കെടുത്ത കലോത്സവം സംഘടിപ്പിച്ചത്. സാഫല്യം 2024 എന്ന പേരിലായിരുന്നു പരിപാടി. ഉദ്ഘാടന യോഗത്തിൽ എടത്വ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിജി വർഗീസ് അധ്യക്ഷയായിരുന്നു. യോഗത്തിൽ സ്കൂൾ മാനേജർ ഫാദർ ജോസഫ് ചൂളപ്പറമ്പിൽ മുഖ്യപ്രഭാഷണം നടത്തി. തകഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജയകുമാർ, കുട്ടനാട് ഡിഇഒ ജയകൃഷ്ണൻ, തലവടി എഇഒ കെ സന്തോഷ്, ബിപിസി ഗോപാൽജി, സ്കൂൾ പ്രിൻസിപ്പൽ തോമസ് കുട്ടി മാത്യു ചീരംവേലിൽ, പ്രഥമ അധ്യാപിക അന്നമ്മ ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. കലോത്സവത്തിൽ ഉപജില്ലയിലെ 41 സ്കൂളുകളിൽ നിന്നുമായി 250 അധ്യാപകരും ജീവനക്കാരും പങ്കെടുത്തു. നീർക്കുന്നം അല്ലിജാബ സെൻട്രൽ സ്കൂളിന്റെ വാർഷികാഘോഷം കഴിഞ്ഞ ദിവസം നടത്തി. മെറിമെൻഡ 2K24 എന്ന പേരിലായിരുന്നു പരിപാടി. വാർഷികാഘോഷം ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ IPS ഉദ്ഘാടനം ചെയ്തു. എല്ലാ കുട്ടികൾക്കും, നമുക്ക് എല്ലാവർക്കും തന്നെ ഓരോ കഴിവുകളും ഓരോ താല്പര്യങ്ങളും ആ കഴിവുകളും താല്പര്യങ്ങളും നല്ല രീതിയിൽ വാർത്തെടുക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ആയിട്ടാണ് സ്കൂളുകൾ ഫംഗ്ഷൻ ചെയ്യേണ്ടത്. പലതരം കഴിവുകളുള്ളതും പലതരം താല്പര്യങ്ങളുള്ള കുട്ടികളെ അവരുടെ എനർജീസ് ഏറ്റവും പ്രൊഡക്റ്റീവായിട്ട് ചാനൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഗൈഡൻസും ഡയറക്ഷനും സ്കൂളിൽ നിന്ന് കിട്ടുന്നതാണ്. എന്നാൽ മാത്രമേ നമ്മുടെ സമൂഹത്തിൽ നല്ല സിറ്റിസൻസിനെ നമുക്ക് വാർത്തെടുക്കാൻ, നമ്മുടെ സമൂഹത്തിനൊരു പ്രോഗ്രസ് ഉണ്ടാവുള്ളൂ. ഞാൻ ഇപ്പോഴും ഓർക്കുന്ന ഒരു കാര്യമാണ്, ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് സാറ് ഞങ്ങളുടെ അടുത്ത് ചോദിച്ചത്, നമ്മൾ ചോദിച്ചു സ്കൂളിൽ എന്തിനാണ് നിങ്ങളൊക്കെ എന്തിനാണ് സ്കൂളിൽ വരുന്നത്. അപ്പം എല്ലാവരും മിക്കവാറും എല്ലാവരുടെയും മനസ്സിൽ തോന്നിയാലും പഠിക്കാനാണെന്നാണ്. അപ്പൊ സാറ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു പഠിക്കാൻ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കും നോട്ട്ബുക്കും നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ള ആൾക്കാർ, നിങ്ങൾക്ക് വേണമെങ്കിൽ വീട്ടിലിരുന്ന് പഠിക്കാം, അതിന് നിങ്ങൾ സ്കൂളിൽ വരേണ്ട കാര്യമില്ല. സ്കൂളിൽ നിങ്ങൾ വരുന്നത് ഒരു സമൂഹത്തിൽ എങ്ങനെയാണ് പെരുമാറേണ്ടത്, എങ്ങനെയാണ് ഒരു സമൂഹത്തിൽ ഫംഗ്ഷൻ ചെയ്യേണ്ടത് അറിയാൻ വേണ്ടിയാണ് നിങ്ങൾ സ്കൂളിൽ വരുന്നത്. സമ്മേളനത്തിൽ സ്കൂൾ മാനേജർ ഇബ്രാഹിം കുട്ടി വിളക്കേഴം അധ്യക്ഷനായിരുന്നു. ചലച്ചിത്ര താരം സുമേഷ് ചന്ദ്രൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. പ്രിൻസിപ്പൽ നീന സുരേഷ്, ഇജാബ മകൾ സെക്രട്ടറി ഷറീഫ് മൂത്തേടം, PTA പ്രസിഡന്റ് ഷമീർ പുതുപ്പുരയ്ക്കൽ, സ്കൂൾ കമ്മിറ്റി അംഗങ്ങളായ ഷഫീഖ്, CM അബ്ദുൽ കലാം തുടങ്ങിയവർ സംസാരിച്ചു. സെന്റ് മേരീസ് ഫൊറോന പള്ളി അസിസ്റ്റന്റ് വികാരി ഫാദർ ജോസഫ് ആറ്റുചാലിനെ അപായപ്പെടുത്താൻ ശ്രമിച്ചതിനെതിരെ മുട്ടാർ സെന്റ് തോമസ് പള്ളിയിൽ പ്രതിഷേധ യോഗം ചേർന്നു. ഫാദർ സിറിയക് മഠത്തിൽ CMI അധ്യക്ഷതയിലായിരുന്നു യോഗം. ഇടവക വികാരി ഫാദർ ജോസഫ് കട്ടപ്പുറം പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്യുകയും പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുക്കുകയും ചെയ്തു. ഇടവക പ്രതിനിധി തോമസ് ജെറോം, SMYM ഫൊറോന ഭാരവാഹി ലിബിൻ ബാബു എന്നിവർ സംസാരിച്ചു.
തുമ്പുങ്കൽ സ്റ്റാൻലി ജോർജ് സ്മാരക എവർറോളിംഗ് ട്രോഫിക്ക് വേണ്ടിയുള്ള ഓൾ കേരള ഷട്ടിൽ ബാഡ്മിന്റൺ ടൂർണമെന്റ് ചങ്ങനാശ്ശേരിയിൽ നടത്തി. എസ് ബി കോളേജ്, YMCA എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു ടൂർണമെന്റ്. എസ് ബി കോളേജ് മാർ ചാൾസ് ലെവിൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ ശനിയാഴ്ച വൈകുന്നേരം 6 YMCA ദേശീയ ട്രഷറർ റിജി ജോർജ് ലവ് ഓൾ 24 എന്ന് പേരിട്ട ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു. ഇങ്ങനെ ഇവിടെ ഒരു അഖില കേരള ഷട്ടിൽ ടൂർണമെന്റ് സംഘടിപ്പിക്കുവാൻ മുൻകൈ എടുത്ത ചങ്ങനാശ്ശേരി വൈശ്യമെ ആദ്യമേ അനുമോദിക്കുന്നു. അതോടൊപ്പം അതിശക്തമായ പിന്തുണ നൽകിയ എസ് ബി കോളേജിന്റെ ചുമതലക്കാരെയും പ്രത്യേകിച്ചും റജിയും മാത്തോട് അച്ഛനെയും അനുമോദിക്കുന്നതിന് ഇന്ത്യൻ വൈവിഷ്യയുടെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നതിന് അവസരം ഉപയോഗിക്കണം. നമ്മൾ ഷട്ടിലൊക്കെ കളിക്കുമ്പോഴും ബാസ്കറ്റ്ബോൾ കഴിക്കുമ്പോഴും വോളിബോൾ കളിക്കുമ്പോഴും ഒക്കെ ആ മത്സരത്തിൽ പങ്കെടുക്കുമ്പോൾ ലഭിക്കുന്ന ശാരീരികമായ മാനസികമായ ഉല്ലാസമാണ് പ്രധാനപ്പെട്ട ഘടകം എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എല്ലാ മേഖലയിലും ഈ പ്രദേശം വളരുന്നത് അതോടൊപ്പം തന്നെ കഴിവുള്ളവരെ കേരളത്തിലെ 14 ജില്ലകളിൽ നിന്നായി 40 ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. ഞായറാഴ്ച അതിപുലർച്ചെ 2 മത്സരങ്ങൾ സമാപിച്ചത്. എറണാകുളം ജില്ലയിൽ നിന്നുള്ള നെൽസൺ അതുൽ എന്ന ജോഡി ടൂർണമെന്റിൽ കിരീടം ചൂടി. എസ് ബി കോളേജ് പ്രിൻസിപ്പൽ ഫാദർ റെജി പ്ലാത്തോട്ടം ഉദ്ഘാടന യോഗത്തിൽ അധ്യക്ഷനായിരുന്നു. കോളേജ് മാനേജർ മൊൺസിങ്ങൂർ ജെയിംസ് പാലേക്കൽ മുഖ്യപ്രഭാഷണം നടത്തി. ടൂർണമെന്റ് കമ്മിറ്റി ജനറൽ കൺവീനർ കുര്യൻ തൂമ്പുങ്കൽ, സെക്രട്ടറി MM മാത്യു, പ്രൊഫസർ സോജി അത്തിക്കളം, ടൂർണമെന്റ് കോർഡിനേറ്റർ അഖിൽ ചെറിയാൻ കുര്യൻ എന്നിവർ സംസാരിച്ചു. YMCA പ്രസിഡന്റ് ഡോക്ടർ റോയി ജോസഫ് സമ്മാനദാനം നിർവഹിച്ചു. SC ST കോർഡിനേഷൻ കുട്ടനാട് സൗത്ത് ബ്ലോക്ക് കമ്മിറ്റി കോൺഗ്രസ് ചമ്പക്കുളം മണ്ഡലം ഓഫീസിൽ ചേർന്നു. സംഘടനാ ചെയർമാൻ KK കൃഷ്ണൻകുട്ടി യോഗം ഉദ്ഘാടനം ചെയ്തു. SC ST കോർഡിനേഷൻ സൗത്ത് ബ്ലോക്ക് കമ്മിറ്റി എക്സിക്യൂട്ടീവ് അംഗം TK സുഭാഷ് യോഗത്തിൽ അധ്യക്ഷനായിരുന്നു. ഭാരവാഹികളായ വിജയ് ബാലകൃഷ്ണൻ, ഡി സുരേഷ് കുമാർ, VM മണിയൻ, സുധാമണി എന്നിവർ സംസാരിച്ചു. സംഘടനാ ഭാരവാഹികൾ ബ്ലോക്കിന് കീഴിലുള്ള കോളനികൾ സന്ദർശിക്കുന്നതിന് യോഗത്തിൽ തീരുമാനമെടുത്തു. എടത്വ കൃഷിഭവൻ പരിധിയിലുള്ള മാങ്കുഴി പാടശേഖരത്തിൽ തീപിടുത്തം. ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് 2 തരിശുകിടന്ന പാടശേഖരത്തിൽ തീപിടുത്തമുണ്ടായത്. പാടശേഖരത്തിൽ വ്യാപകമായ രീതിയിൽ തീ പടർന്നെങ്കിലും അപകടങ്ങൾ ഒന്നും തന്നെ സംഭവിച്ചില്ല. ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസി ജോളിയാണ് പോലീസിനെയും ഫയർഫോഴ്സിനെയും തീ പിടിച്ച വിവരം അറിയിച്ചത്. തകഴിയിൽ നിന്നും തിരുവല്ലയിൽ നിന്നും ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തിയെങ്കിലും വഴി സൗകര്യം ഇല്ലാതിരുന്നതിനാൽ വാഹനം പാടശേഖരത്തിലേക്ക് കടന്നില്ല. അതേസമയം നാട്ടുകാരും പോലീസും ചേർന്ന് തീയണച്ചു. വേനൽ ശക്തമായിരിക്കുമ്പോൾ തീയിടുന്നതായി റിപ്പോർട്ട് കിട്ടിയാൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകി. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യപ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണവില. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. സ്വർണം ഗ്രാമിന് 5,740 രൂപ, പവന് 45,920 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.